ഹലോ ഗൈസ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. കുരുമുളക് ചതച്ചരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറി, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കനാണ്. ചിക്കൻ നമ്മളിത് 2 കിലോ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചെറിയ കഷ്ണാക്കി വെട്ടിയിട്ട് കഴുകി വെച്ചതാണ്. അതുപോലെ തന്നെ വലിയ ഉള്ളി, ഒരു 5 വലിയ ഉള്ളിയാണ് നമ്മളിതിലേക്ക് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ ഇഞ്ചി, ഇഞ്ചി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ചതച്ച് വെച്ച വെളുത്തുള്ളിയാണിത്. അതുപോലെ തന്നെ പച്ചമുളക്, ഒരു 6 പച്ചമുളക് നമ്മൾ നടു കീറി വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു 3 ഇല്ലി കറിവേപ്പില നമ്മളിതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തക്കാളി. തക്കാളി ഒരു 4 വലിയ തക്കാളി നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ, മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല നമ്മളൊരു 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1.5 ടീസ്പൂൺ ഉണ്ട്. അതുപോലെ തന്നെ പെരുംജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് ചതച്ചരച്ചതാണിത്. കുരുമുളക് ചതച്ചിട്ട് വെച്ചതാണ് ഈ കുരുമുളക്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ചിക്കൻ നമ്മളൊന്ന് മസാല ചെയ്ത് വെക്കാണ്. അത് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള കുരുമുളകും മഞ്ഞൾപ്പൊടിയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ. കാരണം ചിക്കനിൽ മസാല നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് അതിൽ പിടിച്ച് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 1/2 മണിക്കൂർ നമ്മൾ ഈ ചിക്കൻ, ഈ മസാല ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഒരു 1/2 മണിക്കൂർ. കാരണം നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഉറച്ച് വെക്കുന്നത്. ഇനി നമ്മൾ കറി ഉണ്ടാക്കാനുള്ള ചട്ടി നമ്മൾ ഗ്യാസിൽ വെക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 5 ടീസ്പൂൺ വരെ നമ്മൾ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വലിയ വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ആദ്യം വെളുത്തുള്ളി നമ്മൾ ആദ്യം ഇട്ടു, അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, ഇഞ്ചിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് പച്ചമണം പോയി വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഒരു ബ്രൗണിഷ് കളർ ആകുന്നതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ട് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ നമ്മൾ ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആകുന്നതുവരെ നമ്മൾ ഇളക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഉപ്പ്, നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതുപോലെ, ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കുക. ഉഷാറായിട്ട് ഒന്നും കൂടി ഇളക്കി നന്നായിട്ട് മസാലയൊക്കെ അതിൽ പിടിച്ചു കൊണ്ടിട്ട് പച്ചമണം പോകുന്നവരെ ഇളക്കുക. ഏകദേശം നമ്മൾ മസാലയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് എന്താ പറയുക, ഉള്ളിയിലൊക്കെ തിരിച്ച് ഉള്ളിലൊക്കെ വാടി നന്ന സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ, ചിക്കൻ അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ചിക്കന് മസാലയൊക്കെ തിരിച്ച് ആ ചിക്കൻ കൂടി നമ്മളിതിലേക്ക് ഇടുകയാണ്. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമ്മൾ മസാലകളൊക്കെ ചിക്കനെ പിടിക്കുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല ഉഷാറായി പിടിച്ച് വന്നിട്ടുണ്ട്, നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും, നമ്മൾ നടു കീറി വെച്ചിട്ടുള്ള പച്ചമുളകും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ടൊന്ന് ഇളക്കണം. കാരണം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചിക്കനിൽ പിടിക്കണം. ഏകദേശം ഇതുപോലെ ആവും നമ്മൾ ഇളക്കി. നല്ല കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു ലുക്കുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക, ഒരു 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. വെള്ളം നമ്മൾ കൂടുതൽ ഒഴിക്കുന്നില്ല, കാരണം ചിക്കൻ വേകുമ്പോൾ ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇഷ്ടത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാൻ കുറച്ച് എന്താ പറയുക, കട്ടിയിലാണ് ഞാൻ കറി ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ഒരു 5 മിനിറ്റ് നമ്മളിത് മൂടി വെക്കുകയാണ്. ചിക്കൻ കറി നമ്മൾ മൂടി വെക്കുകയാണ്. അതിനുശേഷം നമ്മളിന്ന് തുറന്ന് നോക്കാം. ഏകദേശം ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം തിളച്ച് ചിക്കൻ്റെ കൂടെ തന്നെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്, വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട്. ഇനി വെള്ളം നമുക്ക് ആവശ്യമുള്ളവർക്ക് വെള്ളം വീണ്ടും നമുക്ക് ഒഴിച്ച് കൊടുക്കാം.
ചിക്കൻ കറി വരുന്നുണ്ട് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാം ഈ ചിക്കൻ കറി. പിന്നെ ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ മുളക് പൊടിയൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, അതോടുകൂടെ തന്നെ ഷെയറും ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.